ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വി ഹ്യൂമൻ വീഡിയോസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്ളോഗും കാര്യങ്ങളായിട്ടൊന്നല്ല വന്നിരിക്കുന്നത്, ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നലെ തൊട്ട് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസും അതേപോലെ കുറേ ഗ്രൂപ്പിലും ചറ പറ മെസ്സേജ് വന്നത് ഒരു ബ്ലൂ സാരി ടീച്ചറെ കുറിച്ചും അതേപോലെ ഒരു തങ്കുപൂച്ചനെ കുറിച്ചും. അപ്പോൾ ഈ രണ്ട് ടീച്ചേഴ്സിൻ്റെ വീഡിയോ വളരെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രോളേഴ്സോട് പറയാനുള്ളത്, നിങ്ങളെ ട്രോളിന് ഒരു നല്ല വശമുണ്ട്, അതേപോലെ ഒരു മോശവശമുണ്ട്. അപ്പം നല്ല വശം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നല്ല, നിങ്ങൾ ഈ ട്രോള് കണ്ടിട്ട് ഇതെന്താ സംഭവം എന്നാൽ ഇതിൽ ഇത്ര കോമഡി ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഓൺലൈൻ ക്ലാസ്സസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷേ അതേപോലെ വേറൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്, വേറൊന്നല്ല, നിങ്ങൾ ഈ ട്രോള് കാരണം കുറേ ആൾക്കാരെ ഹേർട്ടഡ് ആകുന്നുണ്ട്. അതിലൊരാളാണ് ഞാൻ. ഒരു ടീച്ചർ 10-20 സ്റ്റുഡൻസിനല്ലാണ്ട് ഒരു സ്റ്റേറ്റിലെ മുഴുവൻ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ആ ടീച്ചറുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാവണ്ടേ? അല്ലാണ്ട് ഒരിക്കലും ഇതേപോലെ ട്രോളി അവരെ നാണം കെടുത്തിക്കൊണ്ട് എല്ലാ ഒരു വീഡിയോസ് ഷെയർ ചെയ്യല്ല വേണ്ടേ? അപ്പൊ എൻ്റെ ഒരു ഓർമ്മയില് എന്നെയും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഒക്കെ ടീച്ചേഴ്സ് ഇതേപോലെ തന്നെ പഠിപ്പിച്ചിന്. നമ്മളെ കൂടെ നമ്മളെ കളിച്ചും ചിരിച്ചും ഒക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിന്. ഞാനും 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു 1-ാം ക്ലാസ് അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് പഠിപ്പിക്കലെന്ന്. ഇതൊരു അവസരമാണ് നമ്മുടെ പേരൻസിനും അതേപോലെ ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. സങ്കടാവില്ലേ? അപ്പൊ നമുക്ക് രണ്ടു പേരും ഒന്ന് വിളിച്ചു നോക്കാം. അപ്പൊ ഈ വീഡിയോയിലെ ചിരി കേട്ട നമുക്ക് മനസ്സിലാവും ഒരു 20-25 വയസ്സിനുള്ളിൽ ഏതോ ചെക്കന്മാരാണ് ഇതിൽ ചിരിച്ചിന്. ഇതിലൊക്കെ ഇവരൊക്കെ ശരിക്കും സൈക്കുവാണോ? ഈ വീഡിയോയിൽ എന്താ ഇത്ര ചിരിക്കാനില്ലേ? നമ്മളെ വീട്ടിലുണ്ടാവും 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ പഠിക്കുന്ന പിള്ളേർ. അപ്പോൾ ആ പിള്ളേരൊക്കെ എപ്പോഴും വീട്ടിൽ കാർട്ടൂൺ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കാർട്ടൂൺസേ കാണും, ഇതേപോലത്തെ ക്യാരക്ടേഴ്സ് ആ കാർട്ടൂണിലും ഉണ്ടാകും. അതേ കാർട്ടൂൺസിനെ വെച്ച് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് എന്താ ഇത്ര ചൊറിച്ചിലെന്ന് അറിയില്ല. വേറൊരു ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇത്. ജസ്റ്റ് എ സെക്കൻഡ് ടീച്ചർ. Our children are ready. Come on. ഈ വീഡിയോയിൽ അത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല, ജസ്റ്റ് ഒരു ടീച്ചർ കയറി വരുന്നു. ആ കയറി വരുന്ന ഒരു വീഡിയോവിന് നിങ്ങൾ എല്ലാവരും കൂടി BGM ഒക്കെ ഇട്ട് ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുക ചെയ്യുന്നു. പിന്നെ കണ്ട ഒരു സംഭവമാണ് അറൗണ്ട് 20-30 ഫാൻ പേജസ്. അതായത് നമ്മളെ ബ്ലൂ ടീച്ചറിന് വേണ്ടി 20-30 ഫാൻ പേജസ്. ആക്ച്വലി ആ ടീച്ചറിന് ഒരു നല്ലൊരു പേരുണ്ട്. ആക്ച്വലി പേരെന്താണെന്ന് എനിക്കറിയില്ല, നല്ലൊരു പേരുണ്ട്. ആ പേര് വെച്ച് ഒറ്റൊരു ഫാൻസ് അക്കൗണ്ട് തുടങ്ങുക. ആ ഫാൻസ് അക്കൗണ്ടിൽ മാക്സിമം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടാൽ നിങ്ങൾ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അല്ലാണ്ട് ഇതേപോലെ 20-30 ഫാൻ പേജസ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കുറേ വേണ്ടാത്ത അൺവാണ്ടഡ് വീഡിയോസ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ ഇതേപോലെ വാട്സപ്പിൽ കുറേ പോസ്റ്റ് വന്നു, അതിൽ കുറച്ച് കമൻസും ഉണ്ടായിന്. അപ്പോൾ ആ കമൻസ് വായിച്ചതിൽ കണ്ടതാണ് ഇത്. അപ്പോൾ എനിക്ക് ചോദിക്കാനില്ലേ, ഇവർക്കൊന്നും അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? നിങ്ങൾ അമ്മയും പെങ്ങളൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതേ ഇതേപോലെ കുറേ കമൻസ് ഇട്ട് നിങ്ങൾ റിയാക്ഷൻ എന്തോ, നിങ്ങളെ ഫീലിംഗ് എന്തോ, അതേ ഫീലിങ്സ് തന്നെ അവർക്കും ഉണ്ടാവില്ലേ? സോ ജസ്റ്റ് മൈൻഡ് ഇറ്റ്. ഇവർക്കൊന്നും കേരളത്തിലെ പിള്ളേരെ അറിയില്ല. ടീച്ചർ രാവിലെ 8 മണിക്ക് വന്നു, വൈകിട്ട് 6 മണിക്ക് മലയാളീസ് പുലിയാടാന്ന് പറഞ്ഞിട്ടൊരു BGM വെച്ചൊരു പാട്ട്. ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടീച്ചർ നടന്നു വരുന്നൊക്കെ ഫോട്ടോ, പിന്നെ ടീച്ചറെ TikTok ഗാനങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എന്നിട്ട് അതിലൊരു ക്യാപ്ഷനും, 10 മണിക്ക് ക്ലാസ് എടുക്കാൻ വന്നു, 5 മിനിറ്റിനുള്ളിൽ ടീച്ചറെ ഡീറ്റെയിൽസൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് മലയാളീസ് പുലിയാടാന്ന്.
അച്ഛക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെങ്കിൽ, അതായത് ഒരാളെ കണ്ട് 10 മിനിറ്റിനുള്ളിൽ ആ ഡീറ്റെയിൽസും അതേപോലെ ടിക്ടോക്ക് ഐഡീസ് അങ്ങനത്തെ എല്ലാം കണ്ടുപിടിക്കാനൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും സൈബർ സെൽ അങ്ങനത്തെ ഏതെങ്കിലും ഓപ്പറേഷൻ വിങ്ങിൽ ജോലി ചെയ്യേണ്ട ആളാണ്. കാരണം അവർക്കാണ് ഇപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ അത്യാവശ്യം, ഓരോ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യുന്ന ആവശ്യം അവർക്കാണ്. സോ ഇഫ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടെങ്കിൽ വേഗം അങ്ങനത്തെ ജോലിക്കെല്ലാം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ വന്നൊരു ന്യൂസാണ് വിക്ടേഴ്സ് ചാനലിൽ ഇങ്ങനെ ട്രോളുന്നവർക്കെതിരെയും ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു റൂമർ ഇറങ്ങിയിട്ടുണ്ട്. സത്യമാണോ അല്ലയോ എന്നറിയില്ല. സോ ട്രോളേഴ്സെല്ലാം ഒന്ന് ജസ്റ്റ് സൂക്ഷിക്കുക. പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ തുടങ്ങി ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുക, ടീച്ചേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ടു അസ്. ഇന്നലെ ഇങ്ങനെ കുറേ സ്റ്റാറ്റസ് കണ്ടു, ഇതൊക്കെ കണ്ട് മടുത്തു. ആക്ച്വലി ആൾക്കാരെല്ലാം ഇത്ര മണ്ടന്മാരായോന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ ഇതൊന്ന് പറയണം, പബ്ലിക്കായിട്ടൊന്ന് എല്ലാവരോടും പറയണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗ് ചെയ്ത് എൻ്റെ അഭിപ്രായം ഇവിടെ ഷെയർ ചെയ്ത്. ആർക്കെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. താങ്ക് യു.